വിജയ് മല്യയ്ക്ക് തിരിച്ചടി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ വിജയ് മല്യ സമർപ്പിച്ച ഹർജി ലണ്ടൻ ഹൈക്കോടതി തള്ളി. മല്യയുടെ ആവശ്യത്തിൽ കഴമ്പില്ല എന്ന് നിരീക്ഷണം. അപ്പീലുമായി വിജയ് മല്യയ്ക്ക് UK സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും ഉത്തരവ്. കഴിഞ്ഞ വർഷം December 9 മല്യയെ ഇന്ത്യക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടത്. സങ്കല്പപത്രയിൽ ശബരിമലയിൽ ഏക സിവിൽ കോഡ്, രാമക്ഷേത്രം, ദേശസുരക്ഷ എന്നിവയടക്കം 75 വാഗ്ദാനങ്ങളുമായി BJP പ്രകടന പത്രിക സങ്കല്പത്ര പുറത്തിറക്കി. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നിവ മുഖ്യ ലക്ഷ്യം. കയറ്റുമതി വരുമാനം ഇരട്ടിയാക്കും. സൗഹൃദ അന്തരീക്ഷത്തിൽ രാമക്ഷേത്രം പണിയും. ചെറുകിട കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും പെൻഷൻ ഉറപ്പെന്നും പ്രകടന പത്രിക. ശബരിമലയിൽ വിശ്വാസ ആചാര സംരക്ഷണം ഉറപ്പു നൽകും. ഇതിനായി ഭരണഘടനാ പരിരക്ഷ ഉറപ്പാക്കും. ഏകീകൃത സിവിൽ കോഡും പൗരത്വ ബില്ലും നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകുന്ന പ്രകടന പത്രികയിൽ ഭൂപരിമിതി പരിഗണിക്കാതെ എല്ലാ കർഷകർക്കും 6,000 രൂപ ധനസഹായം നൽകുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 1,00,000 രൂപ പലിശരഹിത വായ്പയും സങ്കല്പത്രം വാഗ്ദാനം നൽകുന്നു. BJP ലക്ഷ്യം ദരിദ്രരുടെ ഉന്നമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകടന പത്രിക തയ്യാറാക്കിയത് 6 കോടി ജനങ്ങളുമായി സംസാരിച്ച ശേഷമെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. അതിർത്തി സുരക്ഷിതമായി. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർന്നു. കഴിഞ്ഞ 5 വർഷം രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്നും ഇന്ത്യയെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്നും അമിത്ഷാ. 2014 നൽകിയ വാഗ്ദാനങ്ങളിൽ 95% നടപ്പാക്കിയെന്നാണ് BJPയുടെ അവകാശവാദം. KM മാണി ഗുരുതരാവസ്ഥയിൽ. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കേരള കോൺഗ്രസ് അധ്യക്ഷൻ KM മാണിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ മുതിർന്ന ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ചികിത്സ തുടരുന്നു. നിലവിൽ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. മാണിയുടെ രക്തസമ്മർദ്ദവും നാഡിയെടുപ്പും സാധാരണ നിലയിലെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മാണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 1.5 മാസം മുൻപ്. ദീർഘകാലമായി ആസ്മ രോഗത്തിന് ചികിത്സയിലായിരുന്നു. അണുബാധ ഉണ്ടാവാതിരിക്കാൻ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യവുമായി മുല്ലപ്പള്ളി. സംസ്ഥാനത്തുണ്ടായ പ്രളയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രളയ കാരണം പറഞ്ഞ അമിക്കസ് ക്യൂറിയുടെ അഭിപ്രായമാണ് KPCC. CPM തകർക്കപ്പെടേണ്ട പാർട്ടിയാണെന്ന അഭിപ്രായമില്ലെന്നും മുല്ലപ്പള്ളിയുടെ കൂട്ടിച്ചേർക്കൽ. കേരളത്തിലുണ്ടായ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നായിരുന്നു അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. M panelൽ കടുപ്പിച്ചു തന്നെ. KSRTCയിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടലിന് കാളമൊരുങ്ങുന്നു. സർവീസിലുള്ള എല്ലാ M panel ഡ്രൈവർമാരെയും പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഇപ്പോൾ സർവീസിലുള്ള 1,565 ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടണം. കോടതി ഉത്തരവ് PSC ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജി പരിഗണിച്ച്. ഈ മാസം 30 നടപടി പൂർത്തിയാക്കി ഒഴിവ് വരുന്ന 2,455 തസ്തികകളിൽ PSC റാങ്ക് ലിസ്റ്റിലുള്ളവരെ നിയമിക്കണമെന്നും പരാമർശം. നേരത്തെ M panel കണ്ടക്ടർമാരെ പിരിച്ചുവിടാൻ കോടതി ഉത്തരവിട്ടിരുന്നു. 3,861 താൽക്കാലിക കണ്ടക്ടർമാർക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. ഉത്തരവിനെതിരെ M panelകാർ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി ഹർജി തള്ളുകയായിരുന്നു. അതിതാപം തുടരും. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യാതാപ മുന്നറിയിപ്പുകൾ നീട്ടി. ജാഗ്രതാ നിർദ്ദേശം ഈ മാസം 10 തുടരും. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് 3 മുതൽ 4 വരെ ഉയരാനാണ് സാധ്യത. വയനാട് ഒഴികെ മറ്റ് ജില്ലകളിൽ താപനില 2 മുതൽ 3 വരെ ഉയരും. 11 മണി മുതൽ 3 സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് കർശന നിർദ്ദേശം. സ്നേഹാദരവ് 2019 സംഘടിപ്പിച്ചു. ചുങ്കത്ത് ജുവലറിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് 2019 സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുടയിലെ ചുങ്കത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മദ്രാസ് ഹൈക്കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ ബിഷഗുര പ്രമുഖ അവാർഡ് ജേതാവായ ഡോക്ടർ VP ഗംഗാധരനും ഇരിഞ്ഞാലക്കുട പ്രദേശത്തെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി വ്യക്തികൾക്കും ആദരം നൽകി. തമിഴ്നാടിന് തിരിച്ചടി. ചെന്നൈ സേലം ഹരിത ഇടനാഴി പദ്ധതിയിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി. ചെന്നൈ സേലം 8-വരിപ്പാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നത് റദ്ദാക്കി മദ്രാസ് ഹൈക്കോടതി ഉത്തരവ്. പൂ ഉലകിൻ നൻപറുകൾ അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ച്. ഈ ഹർജികളിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നുവെങ്കിലും ഹർജികൾ വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം റോസ്മരി ചേരും. നമസ്കാരം.